عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن لا يغسل معي سورة البقرة إليه നൂറ്റി 121-ാമത്തെ ആയത്താണ് വിശദീകരിച്ചത്. തുറന്നുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ ബനീ إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم. يا بني إسرائيل إسرائيل سنتذكره اذكروا فوركوبين نعمتي يند أنغرهم التي أنعمت عليكم التي أنعمت ഞാൻ അനുഗ്രഹം ചെയ്തതായ അലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ. തീർച്ചയായും ഞാൻ ആകുന്നു എന്നും ഫദ്ദൽതുക്കും നിങ്ങളെ ശ്രേഷ്ഠരാക്കി നാം നിങ്ങളെ ശ്രേഷ്ഠരാക്കി. على العالمين ലോകരേക്കാൾ വത്തഖു നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. യൗമൻ ഒരു ദിവസത്തെ ലാ തജ്സി ഉപകരിക്കുകയില്ല നഫ്സുൻ ഒരു ദേഹവും അൻ നഫ്സിൻ ഒരു ദേഹത്തിനും വലാ
അന്നഫ്സിൻ ഷൈഅൻ, യാതൊന്നും. വത്തഖു, നിങ്ങൾ സൂക്ഷിക്കുക, സൂക്ഷിക്കുകയും ചെയ്യുക. യൗമൻ, ഒരു ദിവസത്തെ. ലാ തജ്സി, അത് ഉപകരിക്കുകയില്ല. നഫ്സുൻ, ഒരു ദേഹവും അല്ലെങ്കിൽ ഒരു ആത്മാവും. അൻ നഫ്സിൻ, ഒരു ദേഹത്തിനും. ഷൈഅൻ, ഒട്ടും. വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയുമില്ല. മിൻഹ, അതിൽ നിന്ന്. അദ്ലുൻ, പ്രായശ്ചിത്തം അല്ലെങ്കിൽ സമാനമായത്. വലാ തംഫഉഹ, അതിന് പ്രയോജനപ്പെടുകയുമില്ല. ഷഫാഅത്തുൻ, ഒരു ശുപാർശയും. വലാഹും, അവർ ഇല്ലതാനും. യുൻസറൂൻ, സഹായിക്കപ്പെടും. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയും ഇല്ല എന്നത്. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. ഓ യാ ബനി ഇസ്രായീൽ, ഇസ്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. يا بني اسرائيل اذكروا يا اسرائيل സന്തതികളെ, നിങ്ങൾ ഓർക്കുക. നിഅമത്തി, എൻ്റെ അനുഗ്രഹത്തെ. അല്ലതി അനഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം, ഞാൻ നിങ്ങൾക്ക്. അല്ലതി അനഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. وَأَنِّي فَضَّلْتُكُمْ عَلَى الْعَالَمِينَ, ഞാൻ നിങ്ങളെ ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കിയതും ഓർക്കുക. وَاتَّقُوا يَوْمًا لَا تَجْزِي نَفْسٌ عَن نَّفْسٍ شَيْئًا, ഒരു ദിവസത്തെ. وَاتَّقُوا يَوْمًا, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അന്ന് ഒരു ദേഹവും ഒരു ദേഹത്തിനും, അഥവാ ഒരാൾ ഒരാൾക്കും ഒട്ടും ഉപകരിക്കുന്നതല്ല. വലാ യുഖ്ബലു മിൻഹ അദ്ലുൻ, അതിൽ അല്ലെങ്കിൽ അഥവാ ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയുമില്ല. വലാ തംഫഉഹ ശഫാഅത്തുൻ, അതിന് അഥവാ ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനം ചെയ്യുകയുമില്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. അങ്ങനെയുള്ള ദിവസം. നമ്മൾ ഇതേ സൂറത്തിലെ, സൂറത്തുൽ ബഖറയിലെ 46-ാമത്തെയും 47-ാമത്തെയും വചനം ഏകദേശം ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ചില പദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങളുണ്ട് എന്നൊഴിവാക്കിയാൽ ഇതുപോലെ തന്നെയാണ്. അവിടെ യാ ബനീ ഇസ്രായീൽ ഇസ്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. അത് 47-ാമത്തെ വചനം. അതതുപോലെ തന്നെയാണ് 48-ാമത്തെ വചനം. വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, അപ്പൊ അതുവരേക്കും ഇതുപോലെ തന്നെയാണ്. പിന്നെ ചില മാറ്റമുള്ളത് അതിൽ വലാ യുഖ്ബലു മിൻഹ ശഫാഅത്തുൻ എന്നാണ്. ഇവിടെ വലാ യുഖ്ബലു മിൻഹ അദ്ലുൻ എന്നാണ്. പിന്നെ വലാ യുഖദു മിൻഹ, ഇവിടെ വലാ യുഖദു മിൻഹ അദ്ലുൻ. ആ ആയത്തിൽ വലാ യുഖദു മിൻഹ അദ്ലുൻ എന്നാണ്. പക്ഷെ ഇവിടെ വലാ തംഫഉഹ ശഫാഅത്തുൻ വലാഹും യുൻസറൂൻ. അപ്പൊ ചെറിയൊരു മാറ്റം മാത്രമാണ് ഈ രണ്ട് ആദ്യം പറഞ്ഞതിലും
എന്താന്ന് പറഞ്ഞാലും ആശയത്തിൽ വ്യത്യാസം, കാര്യമായ വ്യത്യാസങ്ങളില്ല, ഒന്നുമില്ല. എന്നാൽ പദങ്ങളിൽ ചെറിയ മാറ്റം, അപ്പോൾ അങ്ങ് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ ഇത് വീണ്ടും ഇസ്രായേൽ വിഭാഗത്തെ അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ്. ആ അനുഗ്രഹങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. ആവർത്തിച്ച് ഒന്നാമത്തെ ആയത്തിൽ അതിനു മുമ്പ് 47-ാമത്തെ വചനത്തിന് മുമ്പും യഥാർത്ഥത്തിൽ മറ്റൊരായത്ത് يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. നാൽപ്പതാമത്തെ ആയത്തും ഏകദേശം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ വേണ്ടി പറയുന്ന ആയത്ത് തന്നെയാണ്. അപ്പൊ 40-ാമത്തെ വചനം, അതുപോലെ 47-ാമത്തെ വചനം, വീണ്ടും 122-ാമത്തെ വചനവും അല്ലാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായേൽ വിഭാഗത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്ന ആയത്തുകളാണ്. അപ്പൊ ഇത് ആവർത്തിച്ചുകൊണ്ട് ഒരു സൂറത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഇവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളം പറയുകയും ആ അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ, അത് മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന മൂന്ന് ആയത്തുകൾ നമുക്ക് കാണാം. അതിൽ നിന്ന് തന്നെ എത്രമാത്രം അനുഗ്രഹങ്ങൾക്ക് വിധേയരായിരുന്നു അവർ എന്നുള്ളതും അതിനെ നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല എന്ന കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഇസ്രായേൽ സന്തതികളെ കുറിച്ച് മാത്രമല്ല, ലോകത്ത് അല്ലാഹുവിന് അനുഗ്രഹങ്ങൾ ലഭ്യമായിട്ടുള്ള എല്ലാവർക്കും ബാധകമാകുന്നു എന്ന കാര്യവും നമ്മൾ ഓർക്കണം. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ധാരാളമായി വിധേയരായിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലൊരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുകയുണ്ടായി. അതോടൊപ്പം നല്ല വിശ്വാസവും നല്ല ആചാരവും അക്കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വേദഗ്രന്ഥവും നമുക്ക് നൽകുകയുണ്ടായി. ഇങ്ങനെയെല്ലാം നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ, അല്ലലും അലട്ടലുമില്ലാതെ, മറ്റുള്ള പ്രയാസങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. അതും അനുഗ്രഹപൂർണമായ ധാരാളം സുഭിക്ഷമായ പ്രയാസങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കാത്ത ഒരു ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്നു എന്നുള്ളത്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, എന്നാൽ നിന്റെ രക്ഷിതാവ് അനുഗ്രഹത്തെക്കുറിച്ച് നീ ഓർക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, അതിനെക്കുറിച്ച് സ്മരിക്കുക, അതിനെക്കുറിച്ച് അയവിറക്കുക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുമ്പോൾ, ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല, അത് പൂർണമായും അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന ബോധത്തോടുകൂടി അത് മനസ്സിൽ സൂക്ഷിക്കുകയും, കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണി നോക്കിയാൽ അത് തീർക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളമായി അത് നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ബനു ഇസ്രായേൽ വിഭാഗത്തോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുക, ഓർക്കുക, ലോകരെക്കാളും നിങ്ങളെ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم يا بني إسرائيل
إسرائيل اذكروا نعمتي التي أنعمت عليكم يا بني إسرائيل اذكروا അതായത് യബനി ഇസ്രായീൽ അവിടെ മദ് നമുക്ക് കാണാൻ സാധിക്കും. ഓതുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു മദ് നമുക്ക് കാണാൻ സാധിക്കും. യബനി ഇസ്രായീല ഇസ്രായീല രണ്ട് മദ്ദാണ്, ഒന്ന് മദ് മുൻഫസിലാണ്, മറ്റൊന്ന് മദ് മുത്തസിലാണ്. ഒരേ പദത്തിലുള്ളത് ഇസ്രായീല, അതാണ് മുത്തസിലായ മദ്. യബനീ ഇസ്രായീല, അവിടെ മദ് രൂപപ്പെടുന്നത് രണ്ട് പദങ്ങളിലായിക്കൊണ്ടാണ്, അത് മദ് മുൻഫസിലാണ്. യബനീ ഇസ്രായീല ദ്കുറു, മദ് മുൻഫസിലും മദ് മുത്തസിലും, മദ് മുത്തസിലിന് മുൻഫസിലിനേക്കാളും അല്പം കൂടുതൽ ദൈർഘ്യമുണ്ടാകും. ശരിക്കതിന്റെ പദം ഉദ്കുറു, ഉദ്കുറു ദക്കറ യദ്കുറു, ഉദ്കുർ എന്ന് പറയുമ്പോൾ ഉദ്കുറു എന്നാണ്. പക്ഷെ അത് ഇസ്രായീല അതിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് യബനി ഇസ്രായീല ദ്കുറു, ദാലാണ് യബനി ഇസ്രായീല ദ്കുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി നിഅമതി എന്നാ, നിഅമതി ഉദ്കുറു നിഅമതി അല്ലതി. ഇതുപോലെ തന്നെ നമ്മൾ ഇസ്രായീല ദ്കുറു എന്നത് ലയിപ്പിച്ചതുപോലെ ചേർത്തതുപോലെ നിഅമതി അല്ലതി എന്നാണ്. അപ്പൊ അത് നിഅമതി അല്ലതി എന്ന് ചേർക്കുമ്പോൾ നിഅമതി അല്ലതി എന്നാണ് പാരായണം ചെയ്യാം. യബനി ഇസ്രായീല ദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, വീണ്ടും അവിടെ ഒരു മദ് മുൻഫസിൽ കാണാൻ സാധിക്കും. അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. وأني فضلتكم فضلتكم قادن شدان قوله وأني فضلتكم على العالمين. وقف جيم بو أبو دير جيبت وقف جيا مدعا جدن ده نيام. هذا هو يقول أنعمت عليكم അൻഅംതു അലൈക്കും, സുക്കുനായ നൂന് ശേഷം ഐനാണ് ഇളഹാറ് ചെയ്തുകൊണ്ട് ഓതുക. അൻഅംതു അലൈക്കും അലൈക്കും വഅന്നി, സുക്കുനായ മീമിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം രണ്ട് സ്ഥലത്തും അൻഅംതു ഐന് ഐനുണ്ട്. അൻഅംതു അലൈക്കും ഐന് വളരെ കൃത്യമായിട്ട് ഉച്ചരിക്കുക. عليكم وأني فضلتكم على العالمين. سكنا ميمن الشيشم واب ونال ولي ظهران من كان بعد الله. عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا. واتقوا واتقوا
واتقوا يوما لا ولا تاك شدند اشدنا صدق ادوركم قافنا او شد لا شد لا واتقوا ان لا واتقوا 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 يوما لا يوما لا يوما لا يوما لا تنوين شاشم لاما تنوين شاشم لاما بغدا ادغام شيئا وشيء ما كان بعد الله ادغام بلا غنة غنة الله عليكم السلام غنة الله അതിനെ ഇദ്ഗാം ചെയ്യുക. വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ലാ തജ്സി ജീമന സുക്കൂനാണ്. അത് ഖൽഖലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് ഖുതുബ് ജദ് അല്ലേ. അപ്പോ അവിടെ തജ്സി അത് തജ്സി എന്ന് പറഞ്ഞ പോലെ തജ്സി لا تجزي نفس عن نفس نفس عن نفس عن نفس تنوينانا تنوين شاشم عينانا أولي ظهار شيئنا مني كان بارلا نفس عن نفس نفس عن نفس عن سكونا نونانا عين شاشم وندم ورنوذ نوني ذنيانا أنا نبرمبو ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതണം. ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യുക. അപ്പോ തൻവീന് ശേഷം ഷീനാണ്. അപ്പോൾ അവിടെ ഇഖ്ഫാന്റെ നിയമമാണുള്ളത്. മണിച്ചോതണം, അതോടൊപ്പം തൻവീനെ മറച്ച് പിടിച്ച് ഓതണം. അങ്ങനെയാണത്. തൻവീന് ശേഷം വാവ് വന്നാല് അവിടെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമം തന്നെയാണ്. മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യണം. ഷൈഅൻ വലാ യുഖ്ബലു ഖാഫിന് സുക്കൂനാണ്. യുഖ്ബലു എന്നല്ല വലാ യുഖ്ബലു മിൻഹ യുഖ്ബലു എന്നല്ല വലാ യുഖ്ബലു ولا يقبل منها عدل ولا منها سكونا نشيشم ها هذا إظهار عند أشرنا للبطران فهذا عند إظهار شيئا من كان بعد الله قتماكنا بوليواكنا هذا عند إظهار شيئا نورنا منها عدل ولا عدل ولا عدل ദാലിന് സുക്കൂനാണ്. അതും ഖൽഖലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. ഒക്കെ അവിടെയൊക്കെ ഖുതുബ് ജദ്ദിൽപ്പെട്ട ഖൽഖലത്തിന്റെ അക്ഷരങ്ങൾ കാണാൻ സാധിക്കും. അവിടങ്ങളിലൊക്കെ ഇവിടെ അദ്ലുൻ എന്നല്ല അദ്ലുൻ വല തൻവീന് ശേഷം വാവാണ്. അവിടെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണുള്ളത്. ഇദ്ഗാം ബിഗുന്നയോടുകൂടി ഗുന്നത്തോടുകൂടി മണിച്ചുകൊണ്ട് പോകണം. അദ്ലു വലതൻഫഉഹ സുക്കൂന നൂന് ശേഷം ഫ എന്ന അക്ഷരമാണ്. അവിടെ ഇഖ്ഫ ചെയ്തുകൊണ്ട് പോകണം. തൻവീന് ശേഷം വാവാണ്.
തൻവീന് ശേഷം വാവാണ് അപ്പോൾ ഇവിടെ ഷഫഅതു വല ഷഫഅതു വലഹും യുൻസറൂൻ ഷഫഅതു വല ഇദ്ഗാം ബിഗുന്നയാണ് വലഹും വലഹും ഹും അവിടെ ഹ വളരെ കൃത്യമായിട്ട് വലഹും മീമിന് സുക്കൂനാണ് അതിനുശേഷം യ ആണ് ഇവഹാർ ചെയ്തുകൊണ്ട് ഓതനം മണിക്കാൻ പാടില്ല വലഹും യുൻസറൂൻ സുക്കൂനാ നൂന് അതിനുശേഷം സ്വാദ് യുൻസറൂൻ يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون ഈ ആയത്തുകൾ അതിലെ അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ ഭഗവാന് മൂലവ നൽകിയ വിശദീകരണം ഒന്ന് ശ്രവിക്കുക. ഇൻഷാല്ലാ അതിൻ്റെ അതിലടങ്ങിയ വ്യാകരണ നിയമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. ഏതായിരുന്നാലും അമ്മാനി മൂലവ നൽകിയ ആ ചെറിയ ഒരു വിശദീകരണം മാത്രം കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഏറെക്കുറെ ഇതേ പ്രകാരത്തിലുള്ള രണ്ട് വചനങ്ങൾ 47-ലും 48-ലുമായി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവയുടെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച കാര്യങ്ങൾ ഇവിടെയും ഓർക്കുക. ഇസ്രായേലിനെ പറ്റിയും അവരെ അഭിമുഖീകരിച്ചുകൊണ്ടും പലതും പ്രസ്താവിച്ച ശേഷം അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അവർ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങുവാനും ഇല്ലാത്ത പക്ഷം നേരിടുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ ജാഗരൂകരായിരിക്കുവാനും വീണ്ടും ആവർത്തിച്ചുണർത്തുകയാണ്. വേദക്കാരെ സംബന്ധിച്ചുള്ള ദീർഘമായ പ്രസ്താവനകൾക്കിടയിലൂടെ അറബി മുഷരിക്കുകളെ സംബന്ധിച്ചും ചിലതെല്ലാം പ്രസ്താവിക്കുകയുണ്ടായി. രണ്ട് കൂട്ടരുടെയും വംശപിതാവും ഏറ്റവും അഭിമാനപൂർവ്വം ബഹുമാനിച്ചാദരിച്ചു വരുന്ന പ്രവാചകവര്യനും തൗഹീദിന്റെ പ്രബോധന ചരിത്രത്തിൽ ഏറ്റവുമധികം ത്യാഗം വരിച്ച മഹാനുഭാവനുമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ സംബന്ധിച്ച ചില പരാമർശങ്ങളാണ് അടുത്ത വചനങ്ങളിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുത്രനായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ് യഹൂദികളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ഇസ്രായേലിയർ. മറ്റൊരു പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ് അറബികൾ. ഓരോ വിഭാഗക്കാരും തങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം സ്വീകരിച്ചു വരുന്നവരാണെന്ന് വാദിക്കുന്നവരും ആ നിലക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ യഥാർത്ഥ സ്ഥിതി ഇന്നതാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഇരു കൂട്ടരും തങ്ങളിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ തിരുത്തുവാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പൊ ഈ ആയത്തുകൾക്ക് ശേഷം പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്കാണ് അതല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുന്നത്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഇപ്രകാരം വിശദീകരിക്കുവാനുള്ള കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹമായ യഹൂദികളും ക്രിസ്ത്യാനികളും മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന അറബി മുഷരിക്കുകളും ഒരുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദർശ പിതാവായി അംഗീകരിച്ച് വരുന്ന ആളുകളാകുന്നു.
എല്ലാവരും ബഹുമാനിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ വ്യക്തിയെ വ്യക്തിപരമായി അദ്ദേഹത്തെ ബഹുമാനിക്കലോ ആദരിക്കലോ അല്ല. ആ ആദർശ പിതാവിന്റെ ആദർശം എന്തായിരുന്നു എന്നും ആ ആദർശം ഇവര് മനസ്സിലാക്കിയതുപോലെയോ അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്നത് പോലെയോ ആണോ, അതല്ല അവർ അവരുടെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ വിപരീതമായിരുന്നുവോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിശ്വാസവും ജീവിതവും എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഈ ആയത്തുകൾ ഇവിടെ ബനൂ ഇസ്രായേൽ വിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടർന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിം ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമൻ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹദുൽ ളാലിമീൻ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 124 മുതലുള്ള വചനങ്ങൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇൻഷാ ആ ചരിത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതോടൊപ്പം ബനു ഇസ്രായേൽ വിഭാഗത്തിന് എന്തുമാത്രം വ്യതിയാനമാണ് സംഭവിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശവും അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ സമർപ്പണ ബോധവുമെല്ലാം പഠിക്കുന്ന സന്ദർഭത്തിൽ എന്തുമാത്രം വലിയ വ്യതിയാനമാണ് ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾക്കും അറബി മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇവിടെ ബനു ഇസ്രായേൽ വിഭാഗത്തിൻ്റെ അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പരലോകത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദേഹവും ഒരു ദേഹത്തിനും ഒട്ടും ഉപകരിക്കുന്നതല്ല. അവിടെ പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടുന്നില്ല. ശുപാർശ അവിടെ ഉപകരിക്കുന്നില്ല. അവർ സഹായിക്കപ്പെടുകയുമില്ല എന്ന് പറയുമ്പോൾ ആ വരാൻ പോകുന്ന ദിവസത്തിന്റെ ഭയാനകമായ അവസ്ഥ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ പ്രവാചകന്മാരെ സംബന്ധിച്ച് വനോളം പുകഴ്ത്തി ആ പ്രവാചകന്മാരിലൂടെയോ അല്ലെങ്കിൽ ആദരിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നത വ്യക്തികളിലൂടെയോ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന വ്യാമോഹം ആർക്കും വേണ്ട. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു നഫ്സുൻ മറ്റൊരു നഫ്സിനും ഒരു സഹായവും ചെയ്യാത്ത ഉപകരിക്കാത്ത ദിവസമാകുന്നു അത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഒരു പ്രായശ്ചിത്തവും പിന്നീട് സ്വീകരിക്കപ്പെടുകയില്ല. ഇവിടെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പടച്ചവനെ എനിക്ക് അവിടെ ചെയ്തതിന് ദുനിയാവിൽ ചെയ്തതിന് എന്തെങ്കിലും അതിന് പ്രതിവിധിയായി ഒരു പ്രായശ്ചിത്തമായി ഞാൻ ഇവിടെ ചെയ്തോട്ടെ എന്ന ഒരു മനുഷ്യന്റെ അപേക്ഷയും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ദുനിയാവാണ് പ്രവർത്തനത്തിനുള്ള ഭൂമി, പരലോകം അത് പ്രവർത്തിക്കുവാനുള്ളതല്ല, അത് ആസ്വദിക്കുവാനുള്ളതാണ്. ഒന്നുകിൽ സ്വർഗത്തെ ആസ്വദിക്കാം അല്ലെങ്കിൽ നരകത്തെ ആസ്വദിക്കാം. രണ്ടാലൊരു തരത്തിലല്ലാത്ത ആസ്വാദനത്തിന്റെ ലോകമായ പരലോകത്ത് അവിടെ പ്രവർത്തിക്കുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല. സ്വയം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പ്രവർത്തനമല്ല അവിടെയുള്ളത്. അതിന് ഈ ദുനിയാവാണ്. ഈ ദുനിയാവ് അദ്ദുനിയാ മസ്റാഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. വലാ തൻഫഉഹാ ശഫാഅത്തുൻ, തീർച്ചയായും ഒരു ശഫാഅത്തും ഉപകരിക്കുകയില്ല, ഒരു ശുപാർശയും ഉപകരിക്കുകയില്ല. അവിടെ ശുപാർശയിലൂടെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ശഫാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള അഷ്ഷഫാഅത്തുൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശഫാഅത്ത്, അതായത് മനുഷ്യലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ മനുഷ്യർ മുഴുവനും വിചാരണക്കെടുക്കണേ എന്ന ആ ഒരു ശുപാർശ, അത് മാത്രമാണ് ശുപാർശയായിട്ടുള്ളത്. പിന്നീട് ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലാക്കണേ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പാപത്തെ അവിടെ വെച്ച് മായ്ച്ചു കൊടുക്കണമേ, പുറത്തു കൊടുക്കണമോ എന്ന് തുടങ്ങിയിട്ടുള്ള ശുപാർശകൾ അവിടെ ഉപകരിക്കുകയില്ല. ആ ശുപാർശ കൊണ്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ആരെയും ശുപാർശകനായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല.
من ذا الذي يشفع عنده إلا بإذنه أبند أنمدي كوداده أبند أدوكل شبار شبار ينواناي آرند ين الله سبحانه وتعالى شودي كنده نمكريام آيات الكرسي ده باغم آيات الله باغم നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷഫാഅത്ത് അവിടെ ഉപകരിക്കുകയില്ല. വലാഹും യുൻസറൂൻ, തീർച്ചയായും അവർ സഹായിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒരു സഹായവും അവിടെ ലഭ്യമല്ല. നമുക്ക് അവിടെ രക്ഷപ്പെടുവാനുള്ള, നമ്മെ സഹായിക്കുവാനുള്ളത് ഏതൊരു മനുഷ്യനും ആ മനുഷ്യന്റെ പ്രവർത്തനമാണ് അവിടെ ഉണ്ടാവുക. അതല്ലാത്തതൊന്നും തന്നെ അവിടെ ഉപകരിക്കുകയില്ല. അവിടെ മക്കളോ അല്ലെങ്കിൽ മറ്റ് സമ്പത്തുക്കളോ ഒന്നും തന്നെ ഉപകരിക്കുകയില്ല. അവിടെ അവിടെ സമ്പത്തോ മക്കളോ ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയവുമായി ഹൃദയവിശുദ്ധിയുമായി വിശുദ്ധിയോടുകൂടി അള്ളാഹുവിൻ്റെലേക്ക് എത്തിയവനൊഴികെ. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, പരലോകത്തെത്തുന്നതിന് മുമ്പ് ഒരു ഖൽബുൻ സലീമുൻ എന്ന് പറയുന്ന ഹൃദയവിശുദ്ധിയുള്ള പൂർണ്ണമായ വിശുദ്ധമായ ഒരു ഹൃദയത്തോടുകൂടിയാണ് നമ്മൾ പരലോകത്തേക്ക് ചെല്ലുന്നതെങ്കിൽ രക്ഷയുണ്ട്, അത് ഉപകരിക്കും. അതൊക്കെയാണ് അവിടെ ഉപകരിക്കുക, മറ്റൊന്നും തന്നെ അവിടെ ഉപകരിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുകൊണ്ട് വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക സൂക്ഷിക്കുക സൂക്ഷിക്കുക, നിങ്ങൾ അതിനെ പേടിക്കുക ഭയപ്പെടുക. ആ ഒരു ദിവസത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതിനുവേണ്ടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ പഠിപ്പിച്ച അവൻ പറഞ്ഞ ആദർശത്തിലൂടെ മുമ്പോട്ട് പോവുക. അതോടൊപ്പം തന്നെ അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവൻ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അത് പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ജീവിതത്തെ പാപമുക്തമാക്കിക്കൊണ്ട് സകല തിന്മകളിൽ നിന്നും വിമലീകരിച്ചുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ എല്ലാവരും തയ്യാറാവണം. എങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും പോരായ്മകളും അള്ളാഹു അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ടുമുട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവിടെ വച്ച് സ്വർഗം വിധിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ സ്വർഗം ലഭ്യമാകുന്ന മഹാഭാഗ്യവാന്മാർ വിശുദ്ധ ഖുർആൻ അത് പൂർണ്ണമായും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായും മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും ആ പ്രവാചകന്റെ മുഴുവൻ ചര്യകളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ആ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങളും പോരായ്മകളും മാപ്പാക്കി തരികയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.